വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ ബി ജെ പിയിൽ നിന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് മത്സരിച്ചാൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള വിവരം നമുക്ക് ഈ പൊതുജനങ്ങളോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ജയിക്കാൻ ചാൻസ് ഉണ്ട്. പറയാൻ കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അനുഭവം മറ്റുള്ളവരെ അപേക്ഷിച്ച് ബി ജെ പി കുഴപ്പമില്ലാത്തതാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ബി ജെ പി കേരളത്തിലെ കുഴപ്പമില്ല. കേരളത്തിൽ നമ്മളിവിടുത്തെ കാര്യം നോക്കിയാൽ മതി. എന്തിനാ അങ്ങ് യു പിയിലും അങ്ങ് ഡൽഹിയിലൊക്കെ പോണത്? നമ്മളിവിടുത്തെ കാര്യം നോക്കിയാൽ പോരെ. ജയിക്കും. ബി ജെ പി തന്നെ ഞാൻ കരുതുന്നില്ല. ഇനി വീണ്ടും മുരളീധരൻ ജയിക്കുമെന്ന് എനിക്ക് തോന്നലില്ല. പ്രവൃത്തിയോ അങ്ങേരിൽ നിന്നും ഉണ്ടായിട്ടില്ല. പാർട്ടി കൊണ്ടുപോകണം. അതുകൊണ്ട് എന്ത് കാര്യത്തിനും ഇടപെടാനും വെള്ളപ്പൊക്കം വന്ന മരുന്നു വഴി ആ വെള്ളപ്പൊക്കം വന്നപ്പോൾ രാത്രി ഉറക്കം ഒഴിഞ്ഞ് അതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്ത് അന്തി ഉറങ്ങി ആ ടാങ്ക് വൃത്തിയാക്കാനും എല്ലാം നിന്ന ആളാണ്, പട്ടരക്കാവിൽ നിന്ന്. അതുകൊണ്ട് അദ്ദേഹം നിന്ന ജയിക്കുവാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് തോന്നുന്നത്. കാരണം ഒരു 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 എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല അത് തന്നെ അതൊരു രാഷ്ട്രീയ തരംഗങ്ങൾ മാറി വരുമല്ലോ. ആ ചാൻസ് ഒന്നും തോന്നുന്നു. ജയിക്കില്ല. ഒരു കാരണം വെച്ചാലും ജയിക്കില്ല. കാരണം വറിയതാണ്. അവർ വറിയ പാർട്ടിയുടെ ആളല്ലേ. അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും ജയിക്കാൻ സാധ്യതയില്ല. വരില്ല. തെരഞ്ഞെടുപ്പിൽ കൂടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കില്ല. ഇപ്പോൾ രാജ്യസഭയിൽ അവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളൊക്കെ എം എൽ എ ഉള്ളിടത്തിൽ അവിടെ രാജ്യസഭ എം പി എന്നുള്ള രീതിക്ക് പോകാൻ പറ്റും. പക്ഷേ ജനം കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കാരണം വശാലും ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ല. നമ്മുടെ തിരുവനന്തപുരം മണ്ഡലം അവർക്ക് കിട്ടാൻ ഒരു സാധ്യതയില്ല. എൽ ഡി എഫ് യു ഡി എഫ് പ്രതീക്ഷിക്കാം. പാർലമെൻറ്റിൽ ഒട്ടും ഇല്ല. പക്ഷേ ഇല്ല, കുറച്ച് ഇവിടെ ഉണ്ടെന്നല്ലാതെ ഒരു സീറ്റ് നേടിയെടുക്കാൻ സാധിക്കില്ല.